എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നമ്രത. പ്രധാന വാർത്തകൾ. 2023-24 വർഷത്തെ പ്രവേശനോത്സവം സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. June 5 ലോക പരിസ്ഥിതി ദിനം സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾ പൊതുസ്ഥാപനങ്ങളിൽ വൃക്ഷതൈകൾ നട്ടുകൊണ്ട് ആചരിച്ചു. June 19 വായനാ ദിനം വിവിധ പരിപാടികളോടുകൂടി വായനാ വാരാചരണമായി ആഘോഷിച്ചു. June 21 യോഗാദിനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രമേശ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. June 26 ലഹരിവിരുദ്ധ ദിനത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KK ബിജു ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർത്തകൾ വിശദമായി. 2023-24 വർഷത്തെ പ്രവേശനോത്സവം സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീ മധുമോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വർണ്ണ ബലൂണുകൾ കയ്യിലേന്തി വരുന്ന നവാഗതരെ സ്കൂൾ ബാൻഡ് വാദ്യസംഘത്തിന്റെ അകമ്പടിയോടുകൂടി സ്വീകരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ബാബു പേരാമ്പ്ര മാജിക് ഷോ കാണിച്ച് കുട്ടികളിൽ വിസ്മയം തീർത്തു. തുടർന്ന് നവാഗതർക്ക് സമ്മാന കിറ്റുകൾ നൽകുകയും ഉച്ചയ്ക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പായസ വിതരണവും നടത്തി. June 5 ലോക പരിസ്ഥിതി ദിനത്തിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം നാദാപുരം പോലീസ് സ്റ്റേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. സ്കൂളിന്റെ പദ്ധതിയായ എന്റെ മരം സമൂഹ നന്മയ്ക്ക് എന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും ബ്ലോക്ക് പഞ്ചായത്തിലും പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിലും വൃക്ഷതൈകൾ നട്ടു. ഒരു മരം എന്റെ കൂട്ടുകാരന് എന്ന പരിപാടിയുടെ ഭാഗമായി 2 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾ പരിസ്ഥിതി സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയും വൃക്ഷതൈകൾ കൈമാറുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ക്യൂസ്, പ്ലക്കാർഡ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം തുടങ്ങിയ വിവിധ പരിപാടികൾ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടന്നു. June 19 ദേശീയ വായനാ ദിനം വിവിധ പരിപാടികളോടുകൂടി വായനാ വാരാചരണമായി ആഘോഷിച്ചു. ഹെഡ്മിസ്ട്രസ് ലീലാവതി ടീച്ചർ വായനാ ദിന സന്ദേശം നൽകുകയും കൂടാതെ സ്കൂൾ ലൈബ്രറി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. കുഞ്ഞിക്കൈ ഒരു പുസ്തകം എന്ന പരിപാടിയുടെ ഭാഗമായി ഇമ്മിണി ബല്യ സമ്മാനവുമായി LP വിഭാഗം കുട്ടികൾ അടുത്തുള്ള അംഗൻവാടി സന്ദർശിക്കുകയും ഓരോ കുഞ്ഞിക്കൈയിലും പുസ്തകം സമ്മാനമായി നൽകുകയും ചെയ്തു. തുടർന്ന് സമീപത്തെ വായനശാല സന്ദർശിച്ചു. സാഹിത്യ ക്യൂസ്, സാഹിത്യ ഫയൽ, ചുമർ പത്രിക, കാവ്യകേളി, കഥ പറയൽ, വായനാക്കുറിപ്പ്, രക്ഷിതാക്കൾക്കുള്ള സാഹിത്യ ക്യൂസ് തുടങ്ങിയ വിവിധ പരിപാടികൾ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്നു. സ്കൂൾ തല സാഹിത്യ ക്യൂസ് മത്സരത്തിൽ LP ക്ലാസ്സിൽ 4B ക്ലാസ്സിലെ ശിവാത്മേയയ്ക്ക് 1-ാം സ്ഥാനവും ഹൃദിക 2-ാം സ്ഥാനവും നേടി. 4C ക്ലാസ്സിലെ ആശ്വിനും 4E ക്ലാസ്സിലെ റയാനും 3-ാം സ്ഥാനം പങ്കിട്ടു. UP ക്ലാസ്സിൽ 7B ക്ലാസ്സിലെ പ്രിയമതയ്ക്ക് 1-ാം സ്ഥാനവും 5A യിലെ നക്ഷത്രരാജ് 2-ാം സ്ഥാനവും 6B യിലെ ആത്മിക് 3-ാം സ്ഥാനവും നേടി. രക്ഷിതാക്കൾക്കുള്ള സൈക്ലിക്കിസ് മത്സരത്തിൽ 2-ാം ക്ലാസ്സിലെ അർവിന്ദിന്റെ പിതാവ് അനീഷ് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 5G യിലെ അൻസിയുടെ അമ്മ ദിവ്യ, 1A ക്ലാസ്സിലെ ദ്വിതിയുടെ അമ്മ രമ്യ എന്നിവർ 2-ഉം 3-ഉം സ്ഥാനങ്ങൾ നേടി. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. സ്കൂളിലെ മുൻ PT അധ്യാപകനും യോഗാ പരിശീലകനുമായ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകുകയും ചെയ്തു. June 23 SSKയുടെ നിർദ്ദേശപ്രകാരം പകർച്ചവ്യാധിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി സ്കൂളിൽ പ്രത്യേക ആരോഗ്യ അസംബ്ലി വിളിച്ചു ചേർത്തു. ഹെഡ്മിസ്ട്രസ് ലീലാവതി ടീച്ചറും പ്രദീപൻ മാസ്റ്ററും പകർച്ചവ്യാധിയെക്കുറിച്ചും എടുക്കേണ്ട മുൻകരുതലിനെക്കുറിച്ചും കുട്ടികളോട് സംസാരിച്ചു. June 23 സ്കൂളുകളിലും 24 ഓഫീസുകളിലും 25 വീടുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. June 23 വൈകുന്നേരം 4:30 SRG കൺവീനർ സുനിത ടീച്ചറുടെ നേതൃത്വത്തിൽ SRG യോഗം നടന്നു. യോഗത്തിൽ എല്ലാ അധ്യാപകരും പങ്കെടുത്തു. June 26 ലോക ലഹരിവിരുദ്ധ ദിനം സ്കൂളിലെ സ്കൗട്ട് JRC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പ്ലക്കാർഡ് നിർമ്മാണം, ലഹരിവിരുദ്ധ വലയം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ വിവിധ പരിപാടികൾ സ്കൂളിൽ നടന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KK ബിജു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇതോടുകൂടി CCUP സ്കൂളിന്റെ ജൂൺ മാസത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.